ചോദിക്കൊണ്ട് ഖുത്ബയുടെ പ്രാരംഭത്തിൽ യാ യുഹന്നാ സിത്തഖു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഹേ ജനങ്ങളെ നിങ്ങൾ തഖ്വ ചെയ്യണേ എന്ന് പറയുന്നത്, ഹേ ജനങ്ങളെ നിങ്ങൾ തഖ്വ ചെയ്യണേ എന്ന് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിക്കുന്നതിൻ്റെ കാലികമായ മലയാള പരിഭാഷ എന്ന് പറഞ്ഞാൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഡ്രൈവർമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പൊതുജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിൽ സൂക്ഷിക്കണേ, നോമ്പിൽ സൂക്ഷിക്കണേ, സദഖാ സക്കാത്തുകളെ സൂക്ഷിക്കണേ, ഭാര്യാഭർത്തൃ ബന്ധത്തെ സൂക്ഷിക്കണേ, പരസ്പരമുള്ള കടമകൾ പാലിക്കുന്നതിൽ സൂക്ഷിക്കണേ, നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഓടിക്കുന്ന ഡ്രൈവിങ്ങിൽ സൂക്ഷിക്കണേ, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ അതിൽ സൂക്ഷിക്കണേ. ഇതൊക്കെയാണ് വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ പറയുന്നത്. ഇത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണമേ എന്ന് പറയുക. ജീവിതത്തിൽ ഉടനീളം എന്ന് നമ്മൾ പറയാറില്ലേ, നിങ്ങൾ വിചാരിക്കും എല്ലാ വെള്ളിയാഴ്ചയും ഉസ്താദ് കയറിയാൽ ഈ വാക്ക് തന്നെ പറയുന്നു, ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക, എല്ലാ ആഴ്ചയും ഇത് തന്നെ പറയണോ? ചിലപ്പോൾ ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട്, എല്ലാ ആഴ്ചയും ഞാൻ ഇത് തന്നെ പറയണോ? ഒരു ആവർത്തന വിരസതയില്ലേ? മാറ്റി പറയാൻ പറ്റുമോ? മാറ്റി പറയാൻ പറ്റൂല. കാരണം എന്താ? പ്രിയപ്പെട്ട ജനങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ജീവിതത്തിലുടനീളം നിറഞ്ഞ തഖ്വയോടെ സൂക്ഷ്മതയോടെ കഴിഞ്ഞുകൂടണമേ എന്ന് ഞാൻ എന്നോട് വസിയത്ത് ചെയ്യുകയാണ്, നിന്നോട് വസിയത്ത് ചെയ്യുകയാണ്. എത്രത്തോളം? ഞാൻ പറഞ്ഞല്ലോ, നീ ആക്സിലേറ്ററിൽ ചവിട്ടുമ്പോഴുള്ള അതിൻ്റെ സ്പീഡ് പോലും നീ സൂക്ഷിക്കണമെന്ന് നിന്റെ റബ്ബ് നിന്നെ പഠിപ്പിക്കുകയാണ്. നിന്റെ അശ്രദ്ധ കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു അപകടമുണ്ടായാൽ നാളെ പരലോകത്ത് നിനക്ക് ശിക്ഷ കിട്ടും. ദുനിയാവിൽ ചിലപ്പോൾ അപകടത്തിൽ കാലു മുറിഞ്ഞു, കൈമുറിഞ്ഞു എന്നൊക്കെ പറയുന്നത് വേദന അനുഭവിച്ച് തീർക്കാൻ കഴിയുന്നതാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിന്റെ അശ്രദ്ധ കൊണ്ട് ആക്സിഡന്റ് സംഭവിച്ചാൽ, നിന്റെ അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ സംഭവിച്ചാൽ, ആ അശ്രദ്ധയുടെ പേരിൽ പടച്ചവന്റെ സന്നിധിയിൽ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടും. ഖുർആൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്.